നോക്കിക്കോളു ന്യൂട്രിഷൻ എത്ര പ്രൊഡക്ഷൻ ഉണ്ട്? 22 പ്രൊഡക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഈ ന്യൂട്രിഷൻ ഉപയോഗിക്കാം, പിന്നെ ആർസെനിക് ഉപ്പ് കൂടി ആരെ ഉപയോഗിച്ചിട്ടുണ്ടോ? ആ ഉപയോഗിച്ചിരുന്നു അല്ലെ. ഒന്ന് അയഡസ്റ്റ് ആണല്ലേ. അത് എന്തിനാ ഉപയോഗിക്കുന്നത്? എന്തിനാ അയഡസ് മാർക്ക് ഉപയോഗിക്കാൻ കാരണം? ഗോയിറ്റർ തൈറോയിഡൊക്കെ അല്ലെ, ആണല്ലേ, അത് വരാതിരിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഈ അയഡസ് ഉപ്പ് തുറന്നു വെച്ചാൽ നല്ലതാണോ? തുറന്നു വെക്കാൻ പാടുണ്ടോ? ഇല്ല, ഒരിക്കലും അയഡസ് ഉപ്പ് തുറന്നു വെക്കരുത്. അത് തുറന്നു വെച്ചാൽ ആ അയഡിൻ കണ്ടന്റ് അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു പോകും, ഓപ്പറേറ്റ് ചെയ്തു പോകും. മൂടി വെക്കണം, എപ്പോഴും അടച്ചു വെക്കണം. ആർസെനിക് ഉപ്പിന്റെ പ്രത്യേകത 30% അയഡിൻ ഉണ്ട്, 30 PPM പർട്ടിക്കുലർ മില്ലിയൺ കണക്കിന് അയഡിൻ ഉണ്ട്. പ്യൂരിറ്റി സൂപ്പർ പ്യൂരിറ്റിയാണ്. ഓക്കെ, ഈ ഉപ്പ് വെള്ളത്തിൽ 100% ലയിക്കോ 100% വെള്ളത്തിൽ ലയിക്കും. ഞാൻ രാവിലെ ഒരു ഹോം ഷോപ്പിനും ഗ്രാമത്തിനും പോയിരുന്നു. അത് അവിടെ ഒരു വ്യക്തി വന്നു, അത് പറഞ്ഞു കുപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുള്ള ഉപ്പിലൊക്കെ ശരിയാണോന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ശരിയാണ്, അതിന് സിലിക്ക എന്ന് പറയും. അപ്പം ഇല്ലാത്ത ഉപ്പ്, ഇത് മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊപ്പിനെക്കാട്ടും ഗുണമേന്മയുള്ളതാണ്. 100% വെള്ളത്തിൽ ലയിക്കുന്നതാണ്, അയഡിൻ കണ്ടന്റ് കൂടുതലാണ്, പ്യൂരിറ്റി ഉള്ളതാണ്. ഇതേ ക്വാളിറ്റി ഉപ്പ് മാർക്കറ്റിൽ ലഭ്യമാണെങ്കിൽ കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന ഉപ്പാണ് ടാറ്റ സോൾട്ട്. 35 രൂപയാണ് അതിന്റെ 1 കിലോന്റെ വില. ഇതിന്റെ വില എത്രയാണെന്ന് പറയോ? 18 രൂപയാണ്. മെമ്പർഷിപ്പ് എടുത്താൽ 16 രൂപ കിട്ടും. ഈ ഉപ്പ് വാങ്ങുന്നവർക്ക് 55 പൈസ മിനിമം തിരിച്ച് ബാങ്കിലേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സുകൾ ഉണ്ട്. പ്രൊഡക്ട്സ് കൺസ്യൂമബിൾ ആണ്, അഫോർഡബിൾ ആണ്, റിപ്പീറ്റബിൾ ആണ്. ഓക്കെ, ഇനി എന്താ പ്ലാൻ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാൻ, പ്ലാൻ മീൻസ്, പ്ലാൻ മീൻസ് വരുമാനം, ഇൻകം. എത്ര പേർക്ക് ആർസിന് വരുമാനം കിട്ടും? കൈ പോക്കൂ. വരുമാനം വാങ്ങിയതിന് കൈ പോക്കൂ. ഗുഡ്, കുറച്ചാൾ കിട്ടാത്തവരുണ്ട് അല്ലേ. വരുമാനം ആവശ്യമുണ്ടോ? ഉണ്ടോ? പറയൂ. ഞാൻ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കൊറോണ നമ്മൾ പഠിപ്പിച്ചോ? പഠിപ്പിച്ചില്ലേ? പലതും പഠിപ്പിച്ചു. ഒരു കാര്യം പഠിപ്പിച്ചത്, കഴിഞ്ഞ ദിവസം ത്രിവാണ്ടം കോള് വന്നു, ഗിരീഷ് ത്രിവാണ്ടം. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ് വർക്ക് ചെയ്ത വ്യക്തിയാണ്. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പോലെ NBFC എന്ന് പറയില്ലേ, നോൺ ബാങ്കിങ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. 24 വർഷമായി ജീവനാണ് ആ പുസ്തകത്തിന്റെ ജീവനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബ്രദറിനും അദ്ദേഹത്തിന്റെ വൈഫിനും റിലേറ്റീവ്സ് ഒക്കെ അവിടെ ജോലി വാങ്ങിച്ചു കൊടുത്തത്. ആ പ്രസ്ഥാനത്തില് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു ഇഷ്യൂ വന്നു. എന്താണ് ഇഷ്യൂ? ലേബർ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഒരു യൂണിയൻ ഇഷ്യൂ വന്നു. അപ്പൊ ഈ വ്യക്തി യൂണിയനുമായി സഹകരിച്ച സമയത്ത് പണിഷ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു, പിരിച്ചുവിടൽ, ശമ്പളം വെട്ടിക്കുറയ്ക്കൽ, അങ്ങനെ പല പ്രശ്നങ്ങളും വന്നു. അങ്ങനെ അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ ജീവനത്തിന്റെ സ്നേഹിച്ച പ്രസ്ഥാനം ഇപ്പോൾ എന്നെ ഹറാഷിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അവിടെ നിമിഷം പോലെ ഇരിക്കാൻ തോന്നും, പക്ഷെ എനിക്ക് വേറെ മാർഗമില്ല. ഞാൻ ഇത്രയും കാലം ഒരു പ്ലാൻ ബി ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. പ്ലാൻ ബി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഒരു ഇൻകം അല്ല, ഒരു അഡീഷണൽ ഇൻകത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നില്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ഒരു അഡീഷണൽ വരുമാനം ഞാൻ കണ്ടുവച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഭയപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ ആർസിയിൽ പ്രവർത്തിച്ചു, എന്നെ വിളിക്കിടക്കി, സാറെ ആർസിയിൽ നിന്ന് വരുമാനം കിട്ടുമോ, സാറി പറയുന്നൊക്കെ ശരിയാണോ എന്ന് അറിയില്ല വിളിക്കും. അപ്പൊ ഞാൻ പറയും, ഗിരീഷ് ഡോണ്ട് വരി, നന്നായിട്ട് ചെയ്യൂ, വരുമാനം കിട്ടും. ആക്റ്റീവ് വർക്കാണ്, ചെറിയ ചെറിയ വരുമാനം കിട്ടാൻ തുടങ്ങി, അത് വളരെ ഉത്സാഹത്തോടെ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഒരു വരുമാനത്തിന് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഇപ്പൊ ഞാൻ കോഴിക്കോട്ടുകാരനായതെന്ന് എനിക്ക് ശരിക്കറിയാം. കോഴിക്കോടൊക്കെ മിക്കവാറും കണ്ടിട്ടുണ്ട്, നമ്മുടെ സ്ത്രീജനങ്ങൾ വീട്ടുജോലിയുമായിട്ട് കുട്ടികളുടെ കാര്യവുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ നിങ്ങൾ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാലോ, സ്ത്രീകളും കൂടെ അവരുടെ കാര്യങ്ങൾ ചെയ്ത് ഏർണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ കോഴിക്കോടൊക്കെ മലബാർ ഏരിയയിൽ പൊതുവെ സ്ത്രീകൾ മടിച്ചുകളാണെന്ന് എനിക്ക് അറിയില്ല, ചെയ്യേറ്റാണെന്ന് എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് നോ. എന്നാലും അങ്ങനെയാണ്, ഇതൊക്കെ മതി, ശരിയല്ലേ, ആണോ അല്ലേ? യെസ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം.
ഇന്ന് നമ്മുടെ കേരളത്തിലെ ഒരു 100 വീടുകൾ എടുത്താൽ അതിലെ ആ 100 വീടുകളുടെയും അതിലെ 90 വീടിന്റെയും ആധാരം എവിടെയിരിക്കുന്നത്? ബാങ്കിലാണല്ലേ. ഇന്ന് വീട്ടിൽ സുരക്ഷിതമല്ലാത്തോണ്ടാണോ? ആ ലോൺ ശരിയല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ 2 മാസം മുന്നേ കോഴിക്കോട് ദിവസം എന്റെ റിലേറ്റീവ് വിട്ടിച്ചു ചെന്ന് നല്ല സമയം. അമ്മയും മകനും ഭയങ്കര ശണ്ടയാണ്, ഭയങ്കര ശണ്ടയാണ്. ഗൾഫ് റിട്ടേണിയാണ് മകൻ, ഒന്നും സമ്പാദിച്ചിട്ടില്ല. അപ്പം അവൻ എന്ത് വേണമെന്നറിയോ? അമ്മയുടെ പേരിലിരിക്കുന്ന ആധാരം വേണം. അമ്മ ജന്മത്തിൽ കൊടുക്കില്ല, കാരണം ഇവിടെ വാങ്ങിച്ചു കൊടുത്തില്ല, ഇതുവരെ നമ്മ കൊടുക്കുന്നില്ല. ഇവിടെ അമ്മയുടെ അപേക്ഷയാണ്, എനിക്ക് തന്നേ പറ്റൂ, തന്നേ പറ്റൂ. ഞാൻ നല്ല സംഗതിയോട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അവസാനം അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ ഈ പ്രദേശം എല്ലാവരുടെയും ആധാരം അവിടെ ഇരിക്കുന്നു, ഇതായിട്ടിരിക്കണം. അങ്ങോട്ട് വെച്ചേക്കാം. ഈ പ്രദേശത്ത് എല്ലാവരുടെയും ആധാരം ബാങ്കിലുണ്ട്, എന്തായാലും വേണ്ട, അവിടെ പോയിരിക്കട്ടെ. അമ്മ കൊന്നാലും കൊടുക്കൂല. ഇതല്ല അവസ്ഥ. കടം മേടിക്കാൻ നമുക്ക് ഒരു മടിയില്ല, ഒരു മടിയില്ല. അതേസമയത്ത് ആർസിമിൽ ജോയിൻ ചെയ്യുന്നു, ലക്ഷങ്ങൾ കിട്ടാന്ന് പറയുമ്പോൾ ഒരാട്ട് പോയി പറഞ്ഞു, ആർസിയമാ ഇതൊക്കെ വേറെ പണിയില്ലേ? ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഒരു രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ട. ആർസിയം ഒരു ബിസിനസ്സാണ്, ആർസിയം ഒരു ബിസിനസ്സാണ്. ആർസിയം ബിസിനസ് എന്ത് വേണ്ട? നയാ പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ട. എത്ര കിട്ടും? എത്ര വേണമെങ്കിലും കിട്ടും, അൺലിമിറ്റഡ് ആണ്. ഈ വരുമാനം കാലശേഷം എന്ത് സംഭവിക്കും? അടുത്ത തലമുറയ്ക്ക് പാസ് ചെയ്യാം, പാസീവ് ഇൻകം ആണ്. എവിടെയൊക്കെ ചെയ്യാം? ഇന്ത്യയിൽ എവിടെയും ചെയ്യാം. എവിടെ നിന്ന് ചെയ്യാം? വീട്ടിന്റെ അകത്ത് നിന്ന് ചെയ്യാം. എന്തുപയോഗിച്ചാ മതി? ഇത് ഉപയോഗിച്ചാ മതി. മാർക്കറ്റിൽ ചെന്നാലോ? എത്ര വേണം ഇൻവെസ്റ്റ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസയില്ല. കടം വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്താലും കിട്ടുമെന്നെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. ഇനി നന്നായിട്ട് പോയി കഴിഞ്ഞാലും അടുത്ത തലമുറയ്ക്ക് കൊടുത്താൽ നന്നായി നടക്കാൻ നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. എവിടെയൊക്കെ ചെയ്യാം? നമ്മുടെ ഇട്ടാവട്ടത്ത് ചെയ്യാം. ശ്രദ്ധിക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഡ്രീം ചെയ്യൂ നിങ്ങൾ. ഒരു രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പോ ആർസിഎം ബിസിനസ്സിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പൈസ വേണം? പൈസ വേണം? ഒന്നും വേണം. ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് ശീലമാക്കിയാൽ മതി. എന്നാൽ നോക്കിക്കോളൂ, എത്ര ടൈപ്പ് വരുമാനം തരും? പറയും, 4 types. 4 തരത്തിലെ വരുമാനം കിട്ടും ആർസിഎം. ഒരു രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ട, എത്ര ടൈപ്പ് വരുമാനം കിട്ടും? 4 types. എന്തൊക്കെയാണ്? ഒന്നാമത്തെ വരുമാനം എന്താണ്? സെൽഫ് യൂസ്, സ്വന്തമായി ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച വരുമാനം കിട്ടും. അതില് 3 കാറ്റഗറി ഉണ്ട്. 1 ലെസ് ദാൻ മാർക്കറ്റ് പ്രൈസ്, മറ്റൊന്ന് ഡിസ്കൗണ്ട്, മറ്റൊന്ന് കമ്മീഷൻ. നോക്കിക്കോളൂ, സ്വന്തമായി ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച തന്നെ 3 കാറ്റഗറിയിലുള്ള ഇൻകം ഉണ്ട്. എന്തൊക്കെയാണ്? 1 മാർക്കറ്റിനെക്കാട്ടും വിലക്കുറവാണ്, ആണോ അല്ലേ? 2 മെമ്പർഷിപ്പ് ഡിസ്കൗണ്ട് കിട്ടും. 3 കിട്ടും വാങ്ങി ഉപയോഗിച്ച വരുമാനം. 2 എന്താണ്? റീറ്റെയിൽ ചെയ്യാം, റീറ്റെയിൽ സെയിൽ ചെയ്യാം, ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു വിൽക്കാം. എല്ലാവരും വിൽക്കണം. അഡീഷണൽ വരുമാനം, എക്സ്ട്രാ ഇൻകം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഇട്ടാ മതി. പക്ഷേ വിൽക്കാൻ നമുക്ക് മടിയാണ്, നമുക്ക് വിറ്റ് ശീലമില്ല, വാങ്ങി ഉപയോഗിച്ച് ശീലമുള്ളൂ. അപ്പോൾ ആണ് നമ്മുടെ ആൾക്കാരെ കളിയാക്കുക, അല്ലേ? നിനക്ക് ഇതിന് ആവശ്യമുണ്ടോ? ഭർത്താവിന് നല്ലൊരു ജോലി ഇല്ലേ? അല്ലേ ചോദിക്കില്ലേ? അപ്പൊ നമ്മൾ ഭർത്താവിന് ജോലി ഉണ്ടല്ലോ, അല്ലേ? അഡീഷണൽ വരുമാനം, റീറ്റെയിൽ. നിങ്ങൾ നോക്കിക്കോളൂ, സമൂഹത്തെ നോക്കിക്കോളൂ, വിറ്റവര് മാത്രമേ പൈസ ഉണ്ടാക്കിയിട്ടുള്ളൂ, ആണോ അല്ലേ? അവർ നല്ലതുപോലെ ലക്ഷറിയസ് ലൈഫ് ആസ്വദിക്കുന്നുണ്ട്. നമ്മൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. യെസ്, അതിനെന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം? ഞാൻ കഴിഞ്ഞ മീറ്റിംഗ് പറഞ്ഞു, പറഞ്ഞിരുന്നില്ല. ഞാൻ എന്താ പറയുന്നത്?
ഒരു കാര്യം ചെയ്യും ചെയ്യണം എന്താ ചെയ്യണം മനോഭാവത്തിന് മാറ്റം വരുത്തണം. ഇതിന് എത്ര മാർക്ക് കൊടുക്കാം മേഡം? മേഡത്തിന്റെ പേരെന്താ? അനുശ്രീ. എത്ര മാർക്ക് കൂടെ ആറ്റിറ്റ്യൂഡിന്? എത്ര മാർക്ക് കൊടുക്കാം ആറ്റിറ്റ്യൂഡിന്? 75 കൊടുക്കാം. എത്ര കൊടുക്കാം? 100 കൊടുക്കാം. 100 കൊടുക്കാം എന്നാ പറയുന്നത്. ഗുഡ്. എന്താ കൊടുക്കാൻ കാരണം? എന്താ കാരണം വെച്ചാൽ ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണല്ലേ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് എഴുതി നോക്കുന്ന സമയമില്ല. എ എന്ന് പറയുന്നത് എത്രാമത്തെ അക്ഷരാണ്? ഒന്നാമത്താണ്. ടി എത്രയാണ്? എഴുതി നോക്കുക. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? 100 ആയിരിക്കും. 100 ആയിരിക്കും. അതെന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യുക, മനോഭാവത്തെ ചേഞ്ച് ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? 100% റിസൾട്ട് കിട്ടും. മനോഭാവം എന്താണ്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അപ്സെറ്റ് ആയി പോകും അല്ലേ. ഇപ്പൊ ഞാൻ ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തു. മാർക്കറ്റിൽ ഇറങ്ങിയ ആളുകൾ പറയുമ്പോൾ നിങ്ങൾ സുഹൃത്ത് പറയുന്നു, നിങ്ങൾ കുടുംബക്കാർ പറയുന്നു, ബന്ധുക്കൾ പറയുന്നു, ഇതൊക്കെ ശരിയാണോ, ഇതൊക്കെ നടക്കുമോ? നടക്കില്ല. ഊർജ്ജാഭാസ്യം. ഓക്കെ, ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യുക. വിൽക്കാൻ തയ്യാറാകുക. വിൽക്കുമ്പോൾ എന്താക്കണം? ഞാൻ നന്നായി വിൽക്കുന്നു കേട്ടോ, എനിക്കൊരു മടിയില്ല. വിൽക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഞാൻ മുഖാന്തിരം ആർസിഎം ഉൽപ്പന്നം ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ എന്റെ വിശ്വാസം, എന്റെ ബിലീഫ്, മൈ ഓൺ ബിലീഫ്, ഞാൻ വിശ്വസിക്കുന്നതാണെന്നറിയോ, എന്നിൽ കൂടെ ആ വ്യക്തിക്ക് ഏറ്റവും നല്ല ഉൽപ്പന്നം ഉപയോഗിക്കാൻ ഒരു അവസരം കിട്ടുന്നു. അതിലുപരി അദ്ദേഹത്തിന്റെ ചെലവ് ഒന്ന് കുറയ്ക്കാൻ എനിക്ക് പറ്റുന്നു. അതാണ് എന്റെ വിശ്വാസം. ആ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇതേ നിന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നതും. പക്ഷെ ഞാൻ പറയുമ്പോൾ ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്തെങ്കിൽ എനിക്ക് പരാതിയില്ല, പരിഭവമില്ല. ഞാൻ അദ്ദേഹത്തിന് താങ്ക് യു പറയുന്നു, നല്ലൊരു പുഞ്ചിരി കൊടുക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത വ്യക്തി എടുത്തു പോകുന്നു. ഇദ്ദേഹം ഈ ഉൽപ്പന്നം അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇത്രയും പരിശുദ്ധമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ അവസരം ഇദ്ദേഹത്തിന് ആയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് താങ്ക് യു പറയുന്നു, ഓക്കെ, ചിരിച്ചിട്ട് ഞാൻ അടുത്ത അടുത്ത് പോകുന്നു. അദ്ദേഹം ഇതിന് പറഞ്ഞതാ, ഞാൻ അടുത്ത അടുത്ത് പോകുന്നു. നെക്സ്റ്റ് ആര് നോ പറയുമ്പോൾ ഞാൻ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയെ നോക്കുന്നു. ഓക്കെ, സെയിൽ ചെയ്യാൻ മടിക്കേണ്ട. എന്താണ്? നമ്മൾ ആർസിഎം ഉൽപ്പന്നം ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചെലവൊന്നും പറയും, അതിലുപരി നമുക്കൊരു വരുമാനം കിട്ടും, ഹെൽത്ത് കിട്ടും, ഏറ്റവും നല്ല ഉൽപ്പന്ന ഉപയോഗിക്കുന്ന അവസരം അദ്ദേഹത്തിന് കിട്ടുന്നു. അത് അതുകൂടാതെ ആ കുടുംബത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഉൽപ്പന്നം ഇന്ത്യനാണ്, അവിടെ ഒരു MNC ഉണ്ടെങ്കിൽ ആ ഉൽപ്പന്നം പുറത്തു പോകാൻ കാരണമാകുന്നു. ഓക്കെ, സെയിൽ. സെയിലൊരു കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന ശ്രദ്ധിച്ചോളൂ. ഒരു 2000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ആർസിഎമ്മില് ഒരു അഡീഷണൽ വരുമാനം. നിങ്ങൾ ചെയ്യുന്ന ജോലി അങ്ങനെ തന്നെ ചെയ്തോളൂ, ജോലി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, അതിന്റെ കൂടെ തന്നെ കുറച്ച് സമയം മാത്രം കണ്ടെത്തിയാൽ മതി. കുറച്ച് സമയം, ടൈം ഓൺലി, വെറുതെ പാഴാക്കി കളയാണ്. ഇനി സമയമൊന്നും പാഴാക്കി കളയണ്ട. ജോലി കഴിയുന്നു, വീട്ടിൽ ചെല്ലുന്നു, കുളിക്കുന്നു, ചായ കുടിക്കുന്നു, റോട്ടിലേക്ക് ഇറങ്ങുന്നു, കൂട്ടുകാരെ കാണുന്നു, പറഞ്ഞത് തന്നെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റവും നമുക്കില്ല. ശരിയല്ലേ? ആറ്റിറ്റ്യൂഡിനെ മാറ്റൂ, കാര്യത്തെ മനസ്സിലാക്കൂ. ഒരു 2000 വിൽപ്പനകൾ ഒരു പ്രതിദിനം വിൽക്കാൻ പറ്റുന്ന സംഘടിക്കാൻ വിൽക്കുന്ന ഇഷ്ടം പോലെ ഇല്ല കേട്ടോ. വിറ്റാൽ 30 ദിവസം വിൽക്കുന്നു. എത്ര രൂപ വിൽക്കാം? 64 രൂപ വിൽക്കാൻ വേണ്ടി വിൽക്കും. ഈസിലി 10 ചായപ്പൊടി, 10 പേസ്റ്റ്, 10 തവളെണ്ണ വാങ്ങി വിറ്റാൽ 2000 രൂപ ഈസിലി കിട്ടും. അങ്ങനെ 60,000 രൂപയുടെ ഉൽപ്പന്നം നിങ്ങൾ ഒരു മാസം വിറ്റാൽ അതിന് ഒരു 20% മാർജിൻ കിട്ടും. അറൌണ്ട് ഒരു 12,000 രൂപ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്യാഷ് ആയിട്ട് കിട്ടും. ഈ 60,000 രൂപ സാധനം നിങ്ങൾ വാങ്ങിച്ചു വിറ്റതാണ്, അത് നിങ്ങളുടെ പേരിൽ ബിൽ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബിസിനസ് വോളിയം.
ഈ ബിസിനസ് പോലെ തന്നെ ഒരു 40,000 ബിസിനസ്സുകളും ആവറേജ് വരും. അങ്ങനെ വരുമ്പോൾ അതിന്റെ പേഴ്സൻറ്റേജ് 19% ബാങ്കിലേക്ക് വരുന്ന പേഴ്സൻറ്റേജ് ഞാൻ പറയുന്നു. 40,000 ഡി വി ഉണ്ടാവും, അത് 19% വരും. അങ്ങനെ വന്നാൽ 7,600 ബാങ്കിലേക്ക് വരും. എത്ര കിട്ടും? 19,600 രൂപ, 19,600 റുപ്പീസ് ഒരു മാസം വരുമാനം കിട്ടാൻ 2-3 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ തയ്യാറാണ്. 19,600 റുപ്പീസ് ജസ്റ്റ് 2,000 പ്ലസ് സെൽ ചെയ്യാൻ തയ്യാറാണ്. പറ്റൂ? വേണമെങ്കിൽ ചക്ക വേണ്ടും കഴിക്കും, പക്ഷെ വേണമെന്ന് വിചാരിക്കണം. നിങ്ങൾ എനിക്കത് പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ നോക്കിക്കോളൂ, ഇന്ന് നമ്മളെ നാട്ടിലൊക്കെ ഒന്ന് നോക്കിക്കോളൂ. ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ടല്ലേ, രാവിലെ വെളുപ്പിനെ പോണം, വൈകിട്ട് തിരിച്ചെത്തുമ്പോൾ എത്ര വരുമാനം കിട്ടും? 6,000, 7,000, 8,000 രൂപയ്ക്ക് വരുമാനം കിട്ടണം അല്ലേ? ഒന്ന് ഇരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സൗകര്യമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ സമയത്തിന് നിങ്ങളുടെ മനോഭാവം